ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കൊത്തു പൊറോട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആവശ്യമായി ഒരു ഉള്ളി, ഒരു തക്കാളി, രണ്ട് പച്ചമുളക് എല്ലാം ചെറുതായി കട്ട് ചെയ്തതാണ്. നാല് മുട്ട, പത്ത് പൊറോട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ഗ്രേവി കൂടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെതോ ബീഫിൻ്റെതോ എന്തിനെങ്കിലും ഗ്രേവി കൂടെ ആവശ്യമുണ്ട്. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലിനേക്കാൾ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി, പച്ചമുളക് ചേർത്ത് വെക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഉള്ളിയൊന്നും ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. പൊടികളൊക്കെ കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നല്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലോട്ട് മിക്സ് ചെയ്തെടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പൊറോട്ട ഞാനിവിടെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട മുഴുവനായി വേകുന്നതിന് മുമ്പ് തന്നെ പൊറോട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. പൊറോട്ട ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സമയത്ത് നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഗ്രേവി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം, എന്നാലേ മുട്ട എല്ലാ ഭാഗത്തുനിന്നും കുക്കായി കിട്ടുള്ളൂ. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. പൊറോട്ട കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.